Example 3.13. Let a1, a2, a3, a4 be real numbers such that a1 square plus a2 square plus a3 square plus a4 square equal to 1. Then the smallest possible value of the expression a1 minus a2 the whole square plus a2 minus a3 the whole square plus a3 minus a4 the whole square plus a4 minus a1 the whole square lies in the interval. Pinna option A, B, C, D in the intervals. This is KVPY 2017 question. What do we have to do? A1, A2, A3, A4. Then the real numbers are to do. Pinna A1 square plus A2 square plus A3 square plus A4 square 1 to do. Okay, now we will tell you that this expression is the smallest possible value in this interval. Now, A4 is equal to, let A4 is equal to minus of A1 plus A2 plus A3. Let's. Now, we will tell A4 square is equal to A1 plus A2 plus A3 the whole square. Okay. Pidanda therina namukku A1 square plus A2 square plus A3 square one minus either equal to A1 plus A2 plus A3 the whole square. This implies A1 square plus A2 square plus A3 square plus A1 plus A2 plus A3 the whole square equal to 1. Okay. നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാം. നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ca ആണെന്ന്. അത് ഉപയോഗിച്ച് നമുക്ക് a1 പ്ലസ് a2 പ്ലസ് a3 ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A1 square plus A2 square plus A3 square plus A1 square plus A2 square plus A3 square plus 2A1 A2 plus 2A2 A3 plus 2A3 A1 equal to 1. നമുക്ക് എന്താ തരാം? ഇതെല്ലാം 2 ആയിസം. 2 times a1 square plus a2 square plus a3 square plus a1 a2 plus a2 a3 plus a3 a1 equal to 1 nirthi. Idenda namukku theriyum a1 square plus a2 square plus a3 square plus a1 a2 plus a2 a3 plus a3 a1 equal to 1 by 2 in the number. Okay. Now, namukku thannirikkunna equation ed expression the value aanu namukku minimize cheyende aa expression namukku s ennu vilikkam. Let S is equal to A1 minus A2 the whole square plus A2 minus A3 the whole square plus A3 minus A4 the whole square plus A4 minus A1 the whole square. In
ഇതിനെ മൊത്തം നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. അതിനു മുന്നേ നമുക്ക് ഇതിലുള്ള എ ഫോറിനെ മൈനസ് എ വൺ മൈനസ് എ ടു മൈനസ് എ ത്രീ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ വൺ മൈനസ് എ ടു ദി ഹോൾ സ്ക്വയർ പ്ലസ് എ ടു മൈനസ് എ ത്രീ ദി ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് എ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ത്രീ പ്ലസ് എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇതെന്ന് പറയുമ്പോൾ എ ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് എ വൺ മൈനസ് എ ടു മൈനസ് എ ത്രീ മൈനസ് എ വൺ ദി ഹോൾ സ്ക്വയർ ആണ്. ഇനി ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എ ടു മൈനസ് എ ത്രീ ദി ഹോൾ സ്ക്വയർ പ്ലസ് എ ത്രീ പ്ലസ് എ ത്രീ ടു എ ത്രീ ആണ്. എ വൺ പ്ലസ് എ ടു പ്ലസ് ടു എ ത്രീ ദി ഹോൾ സ്ക്വയർ പ്ലസ് ടു എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ ദി ഹോൾ സ്ക്വയർ മൈനസ് നമുക്ക് പുറത്തെടുത്ത് തന്നെ നമുക്കിതാണ് കിട്ടും. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സൂക്ഷിച്ച് എക്സ്പാൻഡ് ചെയ്യണം. കാരണം എന്താണ്? തെറ്റിക്കാൻ കുറേ ചാൻസ് ഉണ്ട്, കുറേ ടേംസ് ഉള്ളതുകൊണ്ട് എളുപ്പമാണ് എക്സ്പാൻഡ് ചെയ്യാൻ, പക്ഷേ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് ഓരോന്നേഷൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എ വൺ മൈനസ് എ ടു ദി ഹോൾ സ്ക്വയർ എന്ന് പറയണത് എന്താ? എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ മൈനസ് ടു എ വൺ എ ടു ആണ്. പിന്നെ അടുത്ത എ ടു മൈനസ് എ ത്രീ ദി ഹോൾ സ്ക്വയർ എന്താ? എ ടു സ്ക്വയർ പ്ലസ് എ ത്രീ സ്ക്വയർ മൈനസ് ടു എ ടു എ ത്രീ ആണ്. പിന്നെ ഇത് എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് ഫോർ എ ത്രീ സ്ക്വയർ പ്ലസ് ടു എ വൺ എ ടു പ്ലസ് ഫോർ എ ടു എ ത്രീ പ്ലസ് ഫോർ എ വൺ എ ത്രീ. പിന്നെ അടുത്ത ടേം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഫോർ എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് എ ത്രീ സ്ക്വയർ പ്ലസ് ടു എ ടു എ ത്രീ പ്ലസ് ഫോർ എ വൺ എ ടു പ്ലസ് ഫോർ എ ടു എ ഫോർ എ വൺ എ ത്രീ. ഇനി നമുക്ക് എല്ലാ ലൈക്ക് ടേംസും ഒരുമിച്ച് കൂട്ടി കൊടുത്തിട്ട് ആഡ് ചെയ്യാം. എ വൺ സ്ക്വയർ പ്ലസ് ഫോർ എ വൺ സ്ക്വയർ പ്ലസ് എ വൺ സ്ക്വയർ എന്താണ്? സിക്സ് എ വൺ സ്ക്വയർ ആണ്. അടുത്തതെന്ന് വെച്ചാൽ എ ടു സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ അപ്പോൾ എന്താണ്? ഫോർ എ ടു സ്ക്വയർ ആണ്. ഇനി അടുത്തത് എ ത്രീ സ്ക്വയർ പ്ലസ് ഫോർ എ ത്രീ സ്ക്വയർ പ്ലസ് എ ത്രീ സ്ക്വയർ അപ്പോൾ എന്താണ്? സിക്സ് എ ത്രീ സ്ക്വയർ ആണ്. ഇനി അടുത്തത് മൈനസ് ടു വൺ എ ടു എ വൺ എ ടു പ്ലസ് ടു എ വൺ എ ടു ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. പിന്നെ ബാക്കിയുള്ള എ വൺ എ ടു എന്ന് പറയുന്നത് ഫോർ എ വൺ എ ടു ആണ് പ്ലസ് ഫോർ എ വൺ എ ടു. ഇനി അടുത്ത ടേം മൈനസ് ടു എ ടു എ ത്രീ പ്ലസ് ടു എ ടു എ ത്രീ ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. ഇനി നമുക്ക് ബാക്കിയുള്ളത് പ്ലസ് ഫോർ എ ടു എ ത്രീ ആണ്. ഇനി അടുത്തത് നമ്മളിപ്പോൾ ഏതൊക്കെ നോക്കി, എ വൺ എ ടു എ ടു എ ത്രീ നോക്കി, ഇനി എ വൺ എ ത്രീ നോക്കാം. ഫോർ എ വൺ എ ത്രീ പ്ലസ് ഫോർ എ വൺ എ ത്രീ നമുക്ക് എന്ത് കിട്ടും? എയ്റ്റ് എ വൺ എ ത്രീ എന്ന് കിട്ടും. ഇത് നമുക്ക് എന്താ മൊത്തത്തിൽ കിട്ടിയ? സിക്സ് എ വൺ സ്ക്വയർ പ്ലസ് ഫോർ എ ടു സ്ക്വയർ പ്ലസ് സിക്സ് എ ത്രീ സ്ക്വയർ പ്ലസ് ഫോർ എ വൺ എ ടു പ്ലസ് ഫോർ എ ടു എ ത്രീ പ്ലസ് എയ്റ്റ് എ വൺ എ ത്രീ എന്ന് കിട്ടി.
ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോർ പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് എ ത്രീ സ്ക്വയർ പ്ലസ് എ വൺ എ ടു പ്ലസ് എ ടു എ ത്രീ പ്ലസ് എ വൺ എ ത്രീ പ്ലസ് ടു എ വൺ സ്ക്വയർ പ്ലസ് ടു എ ത്രീ സ്ക്വയർ എന്ന് കിട്ടും. ഇതെന്താണ്? നമുക്കറിയാം ദിസ് ഈക്വൽ ടു വൺ ബൈ ടു. അപ്പോൾ നമുക്ക് കിട്ടി ദിസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു വൺ ബൈ ടു പ്ലസ് ടു ഇൻറ്റു, അയ്യോ ഒരു ടേം ഞാൻ വിട്ടുപോയി, ഇവിടെ ഒരു ഫോർ എ വൺ എ ടുവും അല്ല എ വൺ എ ത്രീയും ഉണ്ടായിരുന്നു. ഓക്കെ, ദിസ് എന്ന് പറയുന്നത് ടു ഇതിൽ നിന്ന് എല്ലായിടത്തും പുറത്തെടുത്ത് കഴിഞ്ഞാൽ ദി എ വൺ പ്ലസ് എ ത്രീ ദി ഹോൾ സ്ക്വയർ ആണ്. എ വൺ പ്ലസ് എ ത്രീ ഹോൾ സ്ക്വയർ ആയി നമുക്ക് കിട്ടി എസ് ഇസ് ഈക്വൽ ടു ടു പ്ലസ് ടു ഇൻറ്റു എ വൺ പ്ലസ് എ ത്രീ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടി എസ് മിനിമം ആവണമെങ്കിൽ ഈ സാധനം മിനിമം ആവണം. ഇവിടെ ആകെയുള്ള വേരിയബിൾസ് എ വണ്ണും എ ത്രീയും ആണ്. ഇതെപ്പോഴാണ് മിനിമം ആവുക? എ വൺ പ്ലസ് എ ത്രീയുടെ ദി ഹോൾ സ്ക്വയറിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് പൂജ്യമാണ്. അത് പൂജ്യമാവണമെങ്കിൽ എന്താണ്? എ വൺ പ്ലസ് എ ത്രീ ഈക്വൽ ടു സീറോ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും എസ് മിനിമം എസ് ഈക്വൽ ടു ടു പ്ലസ് ടു ഇൻറ്റു സീറോ ഈക്വൽ ടു ടു. ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യനും സോൾവ് ചെയ്തു.